ഒരു വർഷമോ അതിലധികമോ കാലം ഗർഭ നിരോധന മാർഗങ്ങൾ ഏതും ഉപയോഗിക്കാണ്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിട്ടും ഗർഭിണിയാവാത്ത അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയാം ജീവിതത്തിൽ ഇതുവരെ ഗർഭധാരം നടക്കാത്ത അല്ലെങ്കിൽ പ്രസവിക്കാത്ത അവസ്ഥയ്ക്ക് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്നും ഒന്നോ അതിലധികമോ മക്കളുണ്ട് പക്ഷെ അതിനുശേഷം ഗർഭ ഗർഭിണിയാവാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നും പറയും വന്ധ്യതയുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനം പുരുഷന്മാരുടെ പ്രശ്നമാണ് ശ്നങ്ങളാണ് പലപ്പോഴും നാൽപ്പത് ശതമാനം സ്ത്രീകളുടേതാണ് അതിൽ പത്ത് ശതമാനം രണ്ട് പേരുടെയും കാരണങ്ങളാലാണ് പത്ത് ശതമാനം എന്താണ് കാരണമെന്നറിയപ്പെടാത്ത ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് കാണിക്കുന്നത് പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ തിരിച്ചായിട്ട് കാണണം ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളത് കാണണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകളുടെ വന്ധ്യതയുടെ കാരണങ്ങളാണ് ഡോക്ടർ ഫാസിൽ മുഹമ്മദ് വെൽക്കം ബാക്ക് വൺ സെക്കൻഡ് ടു ഡോക്ടർ ഗർഭധാരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വളരെ കൃത്യമായി സംഭവിച്ചാൽ മാത്രമേ ഗർഭധാരണം സാധ്യമാകൂ ഞാനത് പറയാം നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന ആളാണെങ്കിൽ ദമ്പതികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം അതിൻ്റെ കൂടെ തന്നെ പുരുഷ ബന്ധിതരുടെ കാര്യങ്ങളെ ബന്ധപ്പെട്ട് ഞാൻ ഒരു വീട് മുമ്പ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതും നിങ്ങൾ കംപ്ലീറ്റ് കാണുക ഓക്കെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് വീട് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ ഏതും നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാം നമ്മളതിന് മറുപടി തരുന്നതായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭധാനം നടക്കാനായിട്ട് അണ്ടാശയം പാകമായ അണ്ടും ഉൽപ്പാദിച്ച് പുറന്തള്ളണം അതുപോലെ തന്നെ ഫലോപ്യൻ ട്യൂബ് ഗർഭ ഗർഭപാത്രത്തെയും അണ്ടാശയത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് ഫലോപ്യൻ ട്യൂബ് ഈ ഫലോപ്യൻ ട്യൂബ് ഈ അണ്ടത്ത് പിക്കപ്പ് ചെയ്യണം ഈ അണ്ടത്തെടുക്കണം അതിന് കൂടെ തന്നെ ഒരു പുരുഷ ബീജം വജൈൻ യോനിയും സെർവിക്സും ഗർഭപാത്രമൊക്കെ കടന്ന് ഈ ഫലോപ്പിൻ ട്യൂബിലേക്ക് എത്തണം പുരുഷ ബീജവും ഈ അണ്ടവും കൂടി ചേർന്ന് ഫെർട്ടിലൈസഡ് ഓപം അല്ലെങ്കിൽ എന്നൊക്കെ പറയാം അത് തിരിച്ച് ഫലോപ്പിൻ ട്യൂബിൽ നിന്ന് ഗർഭപാത്രത്തിലെത്തി അവിടെ ഇംപ്ലാന്റഡ് ആവണം അവിടെ സെറ്റ് ആവണം ഇത്രയും പ്രോസസ്സ് ഒരു സ്ത്രീയുടെ ഗർഭധാനത്തിനായി സംഭവിക്കേണ്ടതായിട്ടുണ്ട് മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് ഗർഭധാരണത്തിന് പ്രതികൂലമായി ബാധിക്കും അതിന് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ട് വരിക അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടത്തിനും വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാവാം എന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഓക്കെ ആദ്യം നമുക്ക് അണ്ടോത്പദ അണ്ടോത്പാദനവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ എന്തൊക്കെ നോക്കാം ഒരു പകമായ അണ്ടം അണ്ടാശയം ഉൽപ്പാദിച്ച് പുറന്തള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് പ്രയാസം സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓസ് പോളിസിസ്റ്റിക് അവയറൻസ് ഇൻഡർ എന്നൊക്കെ പറയും പി സി ഒ ഡിയിലെ ഹോർമോൺ ഇംബാൻസ് മൂലം അണ്ടാശയം ഒരു പാകമായ അണ്ടം ഉൽപ്പാദിച്ച് പുറംതള്ളാൻ പ്രയാസം അനുഭവപ്പെടും സാധാരണഗതിയിൽ പി സി ഒ ഡി ഉള്ളവർക്ക് വളരെ കോമൺ ആയൊരു കണ്ടീഷനാണ് ഏകദേശം നാലിൽ ഒരു ദമ്പതികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പി സി ഒ ഡി ആണ് അമിതവണ്ണം ഉണ്ടാവും റെഗുലറായിട്ടുള്ള മെൻസസ് കറക്റ്റായിട്ട് സംഭവിക്കില്ല ഈ പി സോഡിലെ ആൾക്കാരിൽ അവിടെ കഴുത്തിന് ചുറ്റുമൊരു കറുത്ത നിറം അനുഭവപ്പെടാം മുടികൊഴിച്ചിലുണ്ടാവാം മറ്റു ഹോർമോൺ തകരാറുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവാം എഫ് എസ് എച്ച് എൽ എച്ച് പോലത്തെ ഹോർമോണുകളാണ് അണ്ടോത്പാദനത്തിന് കാരണക്കാരാവുന്ന ഹോർമോണുകൾ ശാരീരികമായി മാനസികമായുള്ള സ്ട്രെസ്സ് സമ്മർദ്ദങ്ങൾ ഈ ഹോർമോണിൽ വ്യതിയാനം ഉണ്ടാക്കുകയും അത് നല്ല ഭാഗമായൊരു അണ്ടോല്പാദനത്തിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ജനിതകപരമായിട്ടുള്ള തകരാറുകൾ ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ അതുമൂലമൊക്കെ പകമായ അണ്ടോത്പാദനത്തിന് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ അമിത ഉൽപാദനം പ്രൊളാക്റ്റിൻ ശരിക്കും നമുക്ക് ബ്രസ്റ്റ് മിൽക്കൊക്കെ ഉൽപാദിപ്പിക്കാനായി സഹായിക്കുന്ന ഹോർമോണാണ് അത് അമിതമായിട്ടുണ്ടെങ്കിൽ പോലും അതും വളരെ പകമായ ഒരു അണ്ടോത്പാദനത്തെ പ്രതികൂലമായി ബാധിക്കും ഫലോപ്പിൻ ട്യൂബിൽ തകരാറ് മൂലം ബീജം അണ്ടവുമായി കൂടിച്ചേരാൻ പറ്റാണ്ട് വരികയോ അല്ലെങ്കിൽ അണ്ടവുമായി കൂടി ചേരുന്ന ബീജം തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ എത്താൻ പറ്റാണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും സാധാരണഗതിയിൽ നമ്മുടെ അടിവാറ്റിലെ ടി ബി ഇൻഫെക്ഷൻസ് എച്ച് ഐ വി പോലുള്ള അസുഖങ്ങൾ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് അസുഖങ്ങൾ ഫലോപ്പിൻ ട്യൂബിൽ വരുന്ന മറ്റ് നീലിറക്കങ്ങൾ മുൻകാല സർജറികൾ ഫലോപ്പിൻ ട്യൂബുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തു വരുന്ന സർജറികൾ ഗർഭപാത്രത്തിൽ വരുന്ന ഫൈബ്രോയിഡ് പോലുള്ള മുഴകൾ ഇതൊക്കെ ഫലോപ്പിൻ ട്യൂബിന് ഡാമേജുകൾ ഉണ്ടാക്കാം അത്തരം ഡാമേജുകൾ മൂലം ബീജവുമായിട്ട് അണ്ടത്തിന് ചേരാൻ പറ്റാണ്ട് വരികയോ അല്ലെങ്കിൽ കൂടി ചേർന്ന ബീജവും അണ്ടും തിരിച്ച് എത്താൻ പ്രയാസപ്പെടുകയോ ചെയ്യും അതും വന്ധ്യതയിലേക്ക് നയിക്കും ഫലോപ്പിയൻ ട്യൂബുമായി ബന്ധപ്പെട്ട് ഗർഭപാത്രമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു പ്രധാന അസുഖമാണ് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിലെ കോശകലകൾ ഗർഭപാത്രത്തിന് പുറത്ത് വളരുന്നതാണ് ഈ കണ്ടീഷൻ അങ്ങനെ വരുമ്പോൾ ഇത് ട്യൂബിൽ എൻഡോമെട്രിയോസിസ് അതായത് ഗർഭപാത്രത്തിൻ്റെ കോശങ്ങൾ ട്യൂബിൽ വന്ന് അത് ഉണ്ടാവുമ്പം അത് വളർന്ന് വലുതാകുമ്പോൾ തീർച്ചയായിട്ടും ട്യൂബിൽ ബ്ലോക്കേജ് വരും അതും ട്യൂബിനെ സാരമായി ബാധിക്കുകയും ഗർഭപാ ഗർഭധാരണം നടക്കാൻ പറ്റാണ്ട് വരികയും ചെയ്യും അടുത്തൊരു ഘട്ടം ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ബീജാണുക്കൾ ബീജം അവിടെ പോകുന്നു അണ്ടമായി കൂടിച്ചിരുന്നു ഫെലോപ്പിൻ ട്യൂബ് വഴി തിരിച്ച് ഗർഭപാത്രത്തിലെത്തുന്നു എന്നിട്ട് അവിടെ ഇംപ്ലാന്റ് ആവണം അവിടെ അവർ സെറ്റായിട്ട് വളരണം ഗർഭപാത്രത്തിലെ തകരാറുകൾ മൂലം അത് സാധിക്കാണ്ട് വരും പ്രധാനമായിട്ടും ഫൈബ്രോയിഡ്സ് ആണ് ഗർഭപാത്രത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം മുഴകളാണ് അത് ഒത്തിരി സൈസ് വലുതായ കണ്ടീഷനിലൊക്കെ ഗർഭപാത്രത്തിന് ഗർഭപാ ഗർഭധാനത്തിന് അത് വിഘാതം സൃഷ്ടിക്കും അതുപോലെ തന്നെ ജനിത ജനന ജനിതപരമായി തന്നെയുള്ള ഗർഭപാത്രത്തിൻ്റെ ഷേപ്പിലെ പ്രശ്നങ്ങൾ ബൈക്കോർണേറ്റ്യൂട്ടർസ് എന്നൊക്കെ പറയും ഒരുപാട് അറകളും രണ്ട് ഗർഭപാത്രം പോലെയൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ടാവില്ല അതിലും ഗർഭിണിയായാൽ തന്നെ അത് അബോർഷനിലേക്കൊക്കെ നയിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എൻഡോമെട്രിയോസിസ് ഗർഭപാത്രത്തിനകത്ത് എൻഡോമെട്രിയൽ ടിഷ്യൂകൾ ഉണ്ടായി അത് വലുതായാലും അത് ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കും അസഹ്യമായ വേദനയ്ക്ക് എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെയും യൂനിയുടെയും ഇടക്ക് വരുന്ന ഒരു പാട്ടാണ് സിർവിക്സ് ചില ആളുകളിൽ സിർവിക്സ് വളരെ ഞാരായിരിക്കും വളരെ ചെറിയ ദ്വാരമുണ്ടാവും അതുമൂലം നമ്മുടെ ബീജാണുക്കൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനും പ്രയാസം അനുഭവപ്പെടും അത്തരം കേസിലും അത് ഗർഭധാരണത്തിന് പ്രതികൂലമായി ബാധിക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു അറിയപ്പെടാത്ത കാരണം അറിയപ്പെടാത്ത കാരണം എന്ന് പറയുമ്പം റെഗുലറായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്നുണ്ട് അവരുടെ ടെസ്റ്റുകളിലും അവരുടെ സ്കാനിങ്ങിലും ഒന്നും പ്രത്യേകിച്ച് ഒരു ഡിഫക്റ്റ് ഒരു പ്രശ്നങ്ങളും നമ്മൾ കാണില്ല പക്ഷേ ഗർഭി ഗർഭിണിയാവുന്നില്ല അത്തരം കേസസും ഏകദേശം പത്ത് ശതമാനത്തോളം സ്ത്രീ പന്ധ്യതയിൽ വരുന്നുണ്ട് നടത്തും ഞാൻ മുകളിൽ പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബാധിക്കാവുന്ന മറ്റു ചില പ്രശ്നങ്ങളാണ് ഇനി പറയുന്നത് പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം പുകവലി സ്ത്രീകളുടെ പുകവലിയൊക്കെ ഒരു ഉള്ള അണ്ടും ഉൽപ്പാദിപ്പിക്കാൻ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അമിതമായ വണ്ണം അതുപോലെ തന്നെ ഒട്ടും തന്നെ വണ്ണമല്ലാത്ത അവസ്ഥ അണ്ടർ വെയ്റ്റ് അതും നല്ല ക്വാളിറ്റിയിലുള്ള ഓവം ഉണ്ടാക്കാനും ഒരു പരിപൂർണമായ ഗർഭാസ്ഥ നിലനിർത്താനും അത് വിഷമങ്ങൾ ഉണ്ടാക്കാം പിന്നെ ചില മരുന്നുകൾ കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ എൻഎസൈഡ്സ് എന്ന് പറയും ചില വേദനാ ചില ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഗർഭധാരണത്തിന് പ്രതികൂലമായി ബാധിക്കും നിങ്ങൾ അത്തരം മെഡിസിൻസ് കഴിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അത് ഗർഭധാരണത്തെ വിഘാതമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ പിറ്റുറ്ററി ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ തൈറോയിഡ് അസുഖങ്ങൾ തൈറോയിഡ് ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ ഇതൊക്കെ സ്ത്രീകളിൽ ഗർഭിണിയാവാൻ പ്രയാസങ്ങൾ ഉണ്ടാക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാറ് ഏകദേശം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയൊക്കെ ഏറ്റവും നല്ല ഗർഭധാരണത്തിന് സമയം മുപ്പത്തിരണ്ട് വയസ്സിന് മുകളിൽ ഗർഭധാരണ സാധ്യത കുറക്കുമെന്നാണ് പഠനങ്ങളൊക്കെ കാണിക്കുന്നത് ഇനി മുപ്പത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലൊക്കെ നല്ല പകമായ ക്വാളിറ്റിയുള്ള ഉള്ള അത് ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ അമിതമായ എക്സസൈസ് സ്ത്രീകളിൽ അമിതമായി ഒരു അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അമിതമായി എക്സസൈസ് ചെയ്യുകയാണെങ്കിലും ഒട്ടും തന്നെ എക്സസൈസ് ഇല്ലാത്ത അവസ്ഥയും പ്രഗ്നൻസിയെ ബാധിക്കാറുണ്ട് അതുപോലെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ പ്രഷർ ടെൻഷൻ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അണ്ടോത്പാദനത്തെ പ്രതികൂലമായി ബാധിക്കും ഈ കാരണങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ എന്താണ് കാരണങ്ങൾ എന്ന് അറിയാൻ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ അത് കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും ഏതായിരുന്നാലും ഇതൊക്കെ നമുക്ക് മെഡിക്കൽ ട്രീറ്റബിളാണ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങളാണ് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടിവരും എക്സസൈസ് വരും ചിലർക്ക് എക്സസൈസ് കുറക്കേണ്ടി വരും ഡയറ്റിലുള്ള മാറ്റങ്ങൾ ഭക്ഷണക്രമത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതിന് കുറച്ച് ജീവിതശൈലിയുള്ള മാറ്റങ്ങളും അതോട് കൂടിയുള്ള ഹോമിയോപ്പതി മെഡിസിൻസും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചികിത്സിച്ചു മാറ്റി ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കും എന്നതാണ് സത്യം ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന ഇൻഫർമേഷനാണ് ഓവുലേഷൻ്റെ സമയം അത് സംബന്ധിച്ചൊരു വീഡിയോ ഡോക്ടർ മുഫ്സിലെ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോട് കൂടെ അതും കാണാൻ ശ്രമിക്കുക സെപ്പിയ നാട്രമ്യൂർ പൾസെറ്റില്ല അശോക അലട്രിസ് ഫോസ്ഫറസ് നിരവധി ഒരുപാട് മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ നമ്മൾ വന്ധ്യതക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ ജനനി എന്ന പേരിൽ ഫ്രീ ആയിട്ട് വന്ധ്യതാ ചികിത്സ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പ്രൈവറ്റ് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ പ്രൈവറ്റ് ക്ലിനിക്കുകളിലും വന്ധ്യതയ്ക്കുള്ള ചികിത്സ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്കിലും വന്ധ്യതാ ചികിത്സ ഒരു മെയിൻ ചികിത്സ ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ ഓൺലൈനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ ചികിത്സ വന്ധ്യതക്കുണ്ടെന്ന് മനസ്സിലാക്കുക ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും अदुरे बाय बाय